എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്നലെ കമന്റ് ബോക്സിലൂടെ വന്നിട്ടുള്ള ഒരു ഡൗട്ടിന്റെ മറുപടിയാണ്. അതായത് 1.5 ഗ്രാം ഡയമണ്ട് ആഭരണം, ഡയമണ്ടിന്റെ മോതിരം വാങ്ങുകയാണെങ്കിൽ എത്ര എമൗണ്ട് വരും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ വെക്കുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസത്തെയും സ്വർണ്ണവില വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സ്വർണ്ണവില ഇന്നലെ 5020 രൂപയാണ് ഗ്രാമിന്. അതായത് ഒരു പവന് 40,160 രൂപയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് ഇന്നത്തെ ഗോൾഡ് റേറ്റ് എത്രയാണുള്ളത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ 1.5 ഗ്രാമിന്റെ ഒരു ഡയമണ്ട് മോതിരം എടുക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് വരും എന്നുള്ളതായിരുന്നു ചോദ്യം. അതിനൊരു ഉത്തരം ഞാൻ കമന്റ് ബോക്സിലൂടെ പറയാതിരുന്നത് കമന്റ് ബോക്സിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഗോൾഡിന്റെ ഒരു 1.5 ഗ്രാമിന്റെ റിംഗ് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000 ആ റേഞ്ചിലാണ് ഇന്നലത്തെ റേറ്റ് വെച്ച് വരിക. ഡയമണ്ടിലേക്ക് വരുമ്പോൾ അതൊരു 1.5 ഗ്രാമിന്റെ റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല. കാരണം അതിൽ ഡയമണ്ട് അതുപോലെ തന്നെ ഗോൾഡ് രണ്ടും കൂടി കൂടി ചേർന്നിട്ടാണ് വരുന്നത്. നമ്മൾ അതിലുള്ള ഗോൾഡിന് ഇപ്പൊ 1 ഗ്രാമിന്റെ ഗോൾഡാണ് അതിലുള്ളതെന്നുണ്ടെങ്കിൽ ആ 1 ഗ്രാമിന്റെ എമൗണ്ടും അതിനോടൊപ്പം തന്നെ ആ ഡയമണ്ടിന് വരുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. 1 സെന്റ് ഡയമണ്ട് ആണെങ്കിൽ 750 രൂപ മുതൽ 800 രൂപക്കുള്ളിലാണ് റേറ്റ് വരുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഡയമണ്ടിന്റെ ഞാൻ 1 സെന്റ് 2 സെന്റ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ 1 സെന്റിന് 750 രൂപയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സെന്റിന്റെ കണക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഡയമണ്ടിന്റെ ക്യാരറ്റ് അല്ലെങ്കിൽ ഡയമണ്ടിന്റെ വാല്യൂ കണക്കാക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കണക്കുകൾ, ഈ ഒരു ഡയമണ്ടിന്റെ കണക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വാങ്ങുന്ന ആ ഒരു ഡയമണ്ടിൽ 1 ഗ്രാമിന്റെ ഗോൾഡും അതുപോലെ തന്നെ 2-3 സെന്റ് ഡയമണ്ടും ഉണ്ടെങ്കിൽ ആ ഡയമണ്ടിന്റെയും കൂടി വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട്, അതിനോടൊപ്പം തന്നെ പണിക്കൂലിയും, ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ ഒരു ഡയമണ്ട് മോതിരത്തിന് വരുന്നത്. അപ്പൊ നമുക്കൊരു 8,000, 1.5 ഗ്രാം ഗോൾഡിന്റെ റിംഗ് വാങ്ങുമ്പോൾ 8,000 ആണ് വരുന്നതെങ്കിൽ അതുപോലെ തന്നെ 1.5 ഗ്രാമിന്റെ ഡയമണ്ടിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ഒരു 8,000 എമൗണ്ടിന് കണക്കായിട്ടുള്ള ഡയമണ്ട് മോതിരം വാങ്ങുക. അതായത് 1 ഗ്രാമിന്റെ ഗോൾഡും അതുപോലെ തന്നെ ഒരു 1/2 ഗ്രാമിന്റെ ഏകദേശം ഒരു 1/2 ഗ്രാമിന്റെ വാല്യൂ വരുന്ന ഒരു 2,000-2,500 രൂപക്കുള്ളിൽ വരുന്ന ഡയമണ്ട് കൂടെ ഉൾപ്പെടുന്ന ഒരു മോതിരം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു 1.5 ഗ്രാമിന്റെ വാല്യൂള്ള ഡയമണ്ട് മോതിരം കിട്ടുന്നതായിരിക്കും. അതായത് ഒരു 8,000 ഉള്ളിൽ ഒതുങ്ങുന്ന ഡയമണ്ട് മോതിരം നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ ഒരു 1.5 ഗ്രാം ഗോൾഡ് മാത്രമായിട്ട് 1.5 ഗ്രാമാണ് ആ ഒരു ഡയമണ്ട് മോതിരത്തിൽ വരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ അതിൽ വരുന്ന ഡയമണ്ടിന്റെ ചാർജും പണിക്കൂലിയും കൂടിയൊക്കെ ചേർത്ത് വരുമ്പോൾ നമ്മൾ ഗോൾഡിൽ 2 ഗ്രാം ഒക്കെ എടുക്കുന്ന, ഏകദേശം ഗോൾഡിൽ 2 ഗ്രാം എടുക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് ആ ഒരു മോതിരത്തിന് വരുന്നതായിരിക്കും. കാരണം അതിൽ ഡയമണ്ടും പ്ലസ് 1.5 ഗ്രാം ഗോൾഡും കൂടെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഡയമണ്ടിന്റെ കാൽക്കുലേഷൻ വരുന്നത്. നിങ്ങൾ 1.5 ഗ്രാമിന്റെ സ്വർണ്ണ മോതിരം എടുക്കുന്നതിന് പകരമാണ് ഒരു ഡയമണ്ട് മോതിരം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ 1.5 ഗ്രാം ഗോൾഡിന് വരുന്നത് ആ ഒരു എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഡയമണ്ട് മോതിരം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1.5 ഗ്രാമിന്റെ എമൗണ്ടിൽ ഒതുങ്ങുന്ന ഒരു ഡയമണ്ട് മോതിരം കിട്ടുന്നതായിരിക്കും. കാരണം ഒരു 8,000 ഉള്ളിലുള്ള മോതിരം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ അവർ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഏകദേശം ഒരു 1 ഗ്രാമിന്റെ ഗോൾഡാണ് അതിൽ വരിക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളിൽ കൂടുതലും 18 കാരറ്റ് ഗോൾഡാണ് വരുന്നത്. 18 കാരറ്റ് ഗോൾഡിലാണ് ഡയമണ്ട് കൂടുതലും സെറ്റ് ചെയ്യുന്നത്. കാരണം അതിൽ വരുന്ന ആ ഒരു ഡയമണ്ട് സ്റ്റോണ് കൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 18 കാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ 5020 രൂപയായിരുന്നു ഇന്നലെ ഒരു 1 ഗ്രാം 916 വില എന്നുണ്ടെങ്കിൽ 18 കാരറ്റിന് ഏകദേശം ഇന്നലത്തെ വില വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 4107 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന് വരുന്നത്. അപ്പോൾ നമ്മൾ 18 കാരറ്റിന്റെ ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ വില വെച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നത്തെ വില വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ 18 കാരറ്റിന്റെ വിലയും പ്ലസ് ആ ഡയമണ്ടിന്റെ വിലയും കൂടി ചേർന്നിട്ട് നമ്മൾ ഒരു 1.5 ഗ്രാം സ്വർണത്തിൽ വാങ്ങുന്ന എമൗണ്ട് ഒരു 8,000, ഏകദേശം 8,000 ആണെങ്കിൽ അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു മോതിരമാണ് നമ്മൾ വാങ്ങേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു
ഡയമണ്ടിന്റെ കാൽക്കുലേഷൻ വരുന്നത് സാധാരണ ഗോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1.5 ഗ്രാം ഗോൾഡ് മാത്രമായിട്ട് ഡയമണ്ട് ആഭരണത്തിൽ 1.5 ഗ്രാം ഗോൾഡ് മാത്രവും പിന്നീട് ഡയമണ്ടും കൂടി വരുമ്പോൾ ഏകദേശം നമ്മൾ 2 ഗ്രാം ഗോൾഡ് വാങ്ങുന്ന ഗോൾഡിലെ ആഭരണമായിട്ട് 2 ഗ്രാം വാങ്ങുന്നതിന്റെ എമൗണ്ട് നമുക്ക് വരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിലെത്ര ഗോൾഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഡയമണ്ടിന്റെ വാല്യൂ കൂടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ വിചാരിക്കുന്നു, ഡയമണ്ടിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഗോൾഡിനേക്കാളും കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഡൗട്ട് ചോദിച്ച ആൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.